ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധയമ്മയോടും വിശുദ്ധ യേശുപിതാവിനോടും സകലവിശുദ്ധരോടും സകലമലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ നമ്മുടെ കർത്താവായ സർവശക്തനായ സൃഷ്ടാവും നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം പിതാവുമായ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 678-ാമത്തെ സന്ദേശം ഇങ്ങനെയാണ്: ദൈവ തിരുമനസ് നിറവേറ്റുന്നതാണ് എല്ലാ പുണ്യങ്ങളുടെയും കാതൽ. വിശ്വസ്തതയോടെ ദൈവ തിരുമനസ് പൂർത്തിയാക്കുന്നവൻ എല്ലാ സുഹൃതങ്ങളും അഭ്യസിക്കുന്നു. ദൈവ തിരുമനസ് നിറവേറ്റുന്നതാണ് എല്ലാ പുണ്യങ്ങളുടെയും കാതൽ. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിൻ്റെയും ശോഭനമായ ഭാവിക്കും വേണ്ടിയുള്ള പദ്ധതിയാണ്. നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിനും ശോഭനമായ ഭാവിക്കും വേണ്ടിയുള്ള പദ്ധതി. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി എല്ലാം അറിയുന്ന ദൈവത്തിന്, നമ്മുടെ പിതാവായ ദൈവത്തിന്, നമ്മുടെ നന്മ മാത്രം, നമ്മുടെ ഉയർച്ച മാത്രം, നമ്മുടെ മഹത്വം മാത്രം ആഗ്രഹിക്കുന്ന ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അത് നിറവേറ്റുകയാണ്, അത് പൂർത്തിയാക്കുന്നവൻ എല്ലാ സുഹൃതങ്ങളും അഭ്യസിക്കുന്നുവെന്ന് വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പറയുകയാണ്. നമുക്കത് ചിന്തിച്ച് നോക്കാം. നമ്മുടെ ജീവിതത്തിലെ ദൈവഹിതം നിറവേറ്റുക എന്നതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. ഏത് സാഹചര്യത്തിലും ദൈവഹിതം നിറവേറട്ടെ, ഏറ്റവും പ്രതികൂലമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലും ദൈവഹിതം മാത്രം നിറവേറട്ടെ, ഏറ്റവും ജീവിതത്തിലെ ദുഷ്കരമായ സാഹചര്യത്തിലും, നമ്മളൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും ദൈവഹിതം മാത്രം നിറവേറട്ടെ. കാരണം അതിനേക്കാൾ നന്മയായിട്ട് മറ്റൊന്നുമില്ല. കാരണം അത് എല്ലാ സുഹൃതങ്ങളുമായിത്തീരുന്നു, എല്ലാ പുണ്യങ്ങളുമായിത്തീരുന്നു. കാരണം അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ഹിതമാണ്. ആ ഹിതമാവട്ടെ നമ്മളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനും ശോഭനമായ ഭാവിക്കും വേണ്ടിയുള്ള പദ്ധതിയാണ്. നമുക്ക് ദൈവഹിതം നിറവേറുന്നതിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തിരുസഭയുടെ ചരിത്രത്തിൽ എല്ലാ വിശുദ്ധരും എല്ലാ രക്തസാക്ഷികളും ദൈവഹിതത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചതുപോലെ, ദൈവഹിതത്തിനായിട്ട് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധ അമ്മ ആമേൻ പറഞ്ഞതുപോലെ ആമേൻ പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയോട് പറയാം: ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ മേലും നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളുടെ മേലും, അത് പൂർത്തീകരിക്കപ്പെടേണ്ട എല്ലാ സാഹചര്യങ്ങളുടെ മേലും, അതിനോട് സഹകരിക്കേണ്ട എല്ലാ വ്യക്തികളുടെ മേലും, അതിന് വേണ്ടിയിട്ട് ഒരുക്കപ്പെടേണ്ട എല്ലാ മേഖലകളുടെ മേലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.